നമസ്കാരം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു കുറുക്ക് കാളനാണ്. സദ്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണ് കുറുക്ക് കാളന്. അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് തയ്യാറാക്കാം. അതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പ്രധാനമായിട്ടും തൈരും ചേനയും പച്ചക്കായുമാണ്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വഴിവേഗം പറയാം. ഇതിൻ്റെയൊക്കെ കറക്റ്റ് അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അത് നോക്കി നിങ്ങൾ തയ്യാറാക്കണം കേട്ടോ. ദയവായി എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വേണേ കാണാൻ. ഇനി നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാൻ എടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് പച്ചക്കായും ചേന ഇട്ട് കൊടുക്കാം. അര കപ്പ് വീതമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിടുക. ഉപ്പിടരുത്. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇപ്പം ഇടരുത്, അതിന് വേവില്ലാതുകൊണ്ട് ഉപ്പ് ഇടരുത്. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ ഇട്ടതെന്ന് അറിയാമല്ലോ. ചേന ഇട്ടിട്ടുണ്ട്, കായിട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഉപ്പിട്ടിട്ടില്ല. ഉപ്പ് നമുക്ക് പിന്നെ ഇടാം. ഇത് 5 മിനിറ്റ് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. നമുക്കിനി അരപ്പ് തയ്യാറാക്കാം. മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലുള്ള 3 പച്ചമുളക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഏരിയയുടെ അനുസരിച്ച് വരുമ്പോൾ 3-4 ഒക്കെ ഇടാം കേട്ടോ. ഞാൻ 3 പച്ചമുളക് മിക്സിയുടെ ചാറിൽ ഇതുപോലെ അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിൽ വെള്ളം ഒഴിക്കില്ല കേട്ടോ. 1 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒട്ടും ഒഴിക്കാതാണ് നമ്മളിത് അരയ്ക്കുന്നത്. ഇനി നമുക്ക് അരച്ചെടുത്തോണ്ട് വരാം. ഞാൻ ആ തേങ്ങ, ജീരകം, പച്ചമുളക്, തൈരും കൂട്ടിയിട്ട് ഇതുപോലെ അരച്ചോണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ശകലം പോലും വെള്ളം ഒഴിക്കാതാണ് ഞാൻ അരച്ചോണ്ട് വന്നിരിക്കുന്നത്. കഷ്ണങ്ങൾ എന്തായാലും നോക്കാം. വെള്ളമെല്ലാം വഴറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് നെയ്യ്, 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ വെർജിൻ കോക്കനട്ട് ഓയിലോ പിന്നെ കുറച്ച് വെളിച്ചെണ്ണ എങ്ങാനും ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. വെള്ളം വറ്റി മുഴുവൻ വറ്റിയിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്തു വെച്ചിരിക്കാൻ തൈര് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 കപ്പ് തൈര് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് കലക്കട്ടെ. നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാൻ പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതൊന്ന് കറിയൊന്ന് തിക്കാവാൻ വേണ്ടിയിട്ടാണ്. കുറുക്ക് കാളെന്നല്ലേ പറയുന്നത്. അപ്പം കുറുകിയിരിക്കട്ടെ. അപ്പം നമ്മൾ നല്ലവണ്ണം കുറുകിയിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിത് ഒഴിച്ചു കൊടുക്കാവേ. ഇത്രയും മതി. നമ്മൾ അരച്ചു വെച്ചിരുന്ന അരപ്പിലേക്ക് ആ കറി കുറച്ച് ഒഴിച്ചു കൊടുത്ത് ഡൈലൂട്ട് ആക്കിയിട്ട് വേണം നമ്മൾ ഇത് ആ കറിയിലോട്ട് ഒഴിക്കാൻ. അല്ല, ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുതേ. ഡൈലൂട്ട് ആക്കിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ആ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. തിള വന്നു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് വറുത്തിടാൻ നിൽക്കും. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റുകയാണ്. നമുക്കിനി ഞാൻ ഈ കുറുക്ക് കാളൻ വേറൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഉലുവാപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് താളിച്ചിടാം. അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണയ്ക്കകത്തായാലും മതി. പക്ഷെ നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യ്. ആ
Thank you all.